നമസ്കാരം. മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ഇമ്രാൻഖാൻ ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ മൂന്നായിട്ട് വിഭജിക്കുമെന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പോകുകയാണെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. തല കുനിഞ്ഞു നിൽക്കേണ്ട, പാകിസ്ഥാൻ്റെ അവസ്ഥ ഒരുപാട് ദൂരെ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശ്രീലങ്കയുടെ അവസ്ഥ ആവാൻ പാകിസ്ഥാന് ഒരുപാട് ദൂരമൊന്നും സഞ്ചരിക്കേണ്ട ഇല്ലെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പാകിസ്ഥാനിലിപ്പോൾ സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ഉള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുൻ പ്രധാനമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തലിന് എതിരെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. കാരണം പാകിസ്ഥാൻ മൂന്നായി വിഭജിക്കുമെന്നും രാജ്യത്തിനെതിരെയായിട്ടുള്ള ഇങ്ങനെ സംസാരങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ കടങ്ങളെല്ലാം വരുത്തി വെച്ചത് ഇമ്രാൻഖാൻ്റെ സമയത്താണ് ഉണ്ടാക്കി വെച്ചതെന്നാണ് പറയുന്നത്. അതിന് ഉത്തരവാദിത്വവും ഇമ്രാൻഖാൻ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നാൽ ഇമ്രാൻഖാൻ പറയുകയാണ്, ഈ കടുത്ത പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ കരുതൽ പണമായി വിദേശ രാജ്യത്ത് ഡോളർ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ കാണാൻ പോകുന്ന സിറ്റുവേഷൻ അതീവ ഗുരുതരമാവും. പാകിസ്ഥാൻ മൂന്നായിട്ട് വിഭജിക്കും. വളരെ വലിയൊരു കടക്കണിയിലായിട്ട് പാകിസ്ഥാൻ ചെന്നപ്പെടാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ത്യയെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പാകിസ്ഥാൻ ഇപ്പോൾ സാമ്പത്തികമായി നഷ്ടപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും ഇപ്പോൾ അവിടെ ഭയങ്കര തകർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്താവന നടത്തിയപ്പോൾ ഇമ്രാൻഖാൻ അവസാനമായി എഴുതി ചേർത്ത ഒരു വരിയുണ്ട്, പാകിസ്ഥാൻ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. പാകിസ്ഥാൻ നശിക്കുമ്പോൾ ആദ്യം നശിക്കാൻ പോകുന്നത് സൈന്യ മേഖലയാണ്, അല്ലെങ്കിൽ സൈന്യമാണ് ആദ്യമായി നശിക്കാൻ പോകുന്നത്. അതിനുശേഷം സാമ്പത്തികമായി ഓരോ പൗരനും അവിടെ ആഹാരത്തിന് വേണ്ടി പോലും അലയാൻ പോവുകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ഇതുപോലുള്ള പ്രതിസന്ധികളൊന്നും പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നില്ല എന്ന് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. എന്നാൽ ഇതൊരു വെറുതെ ഒരു പ്രതിപക്ഷത്തിൻ്റെ പ്രസ്താവന മാത്രമാണെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. എന്നാൽ ഇതിൽ ഒരുപാട് സത്യങ്ങളുണ്ടെന്നും ചൈനയുടെ മുമ്പിൽ ഒരുപാട് കടബാധ്യത ഉണ്ടെന്നും പല റിപ്പോർട്ടുകളും പുറത്തു പറയുന്നുണ്ട്. എന്നാൽ ഈ പാകിസ്ഥാൻ എന്നാൽ ഇപ്പോഴും അതിന് സമ്മതിക്കുന്ന ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും അവിടെ ഓരോ സാധനങ്ങൾക്കുമുള്ള വില, പെട്രോളിൻ്റെ വിലയും അതുപോലെ തന്നെ പാലിന് പോലും ആഹാര സാധനങ്ങൾക്ക് പോലും ഇപ്പോൾ വിലക്കയറ്റം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ. അതുകൊണ്ട് അതുപോലൊരവസ്ഥ പാകിസ്ഥാനും വരാൻ സാധ്യതയുണ്ടെന്ന് ഇമ്രാൻഖാൻ പറയുകയാണ്. അത് മുൻകൂട്ടി കണ്ട് ചിലപ്പോൾ പ്രവർത്തിച്ചാൽ പാകിസ്ഥാനെ ഒരു വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാവാം ഇമ്രാൻഖാൻ്റെ ഈ പ്രസ്താവന നടത്തിയത്. മൂന്നായിട്ട് വിഭജിക്കാൻ പോകുന്നു എന്നെല്ലാം പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാൻ്റെ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.